കോപ്പറേറ്റീവ് ഫ്രണ്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മൾ ഇത്രയും നാൾ എല്ലാവരും ചോദിച്ചതുപോലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന സാലറി എത്രയാണ്, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലെ സാലറി സ്കെയിൽ ആരാണ് ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് സഹകരണ ബാങ്കിലെ സാലറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സഹകരണ ബാങ്കിലും സാലറി ശമ്പളം കൊടുക്കുന്നത് ഒരേപോലെയല്ല. അതിന് ഗവൺമെൻറ് നിർദ്ദേശിച്ച, രജിസ്ട്രാർ നിർദ്ദേശിച്ച കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ച്, കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ച് സൊസൈറ്റികളെ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ്, അതുപോലെ ക്ലാസ് ഫൈവ് വരെ വരുന്ന സൊസൈറ്റികളൊക്കെ നമ്മൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാം ബോർഡ് വഴി നിയമനം നടത്തുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ നമുക്കൊരു കാര്യം നോക്കാം. നമ്മളിപ്പോൾ എല്ലാവരും സാലറി എങ്ങനെയാണെന്ന് ചോദിച്ചത് കൊണ്ട് നമുക്കൊരു കാര്യം നോക്കാം. നമുക്കിപ്പോൾ ആദ്യം ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ ഒരു സെക്രട്ടറിക്ക് എത്ര സാലറി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റ് എഴുതി ഒരു നല്ലൊരു ബാങ്കാണ് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലാണ് നിങ്ങൾ ചെന്നതെങ്കിൽ, അങ്ങനെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു സെക്രട്ടറിക്ക് എത്ര രൂപ സാലറി കിട്ടും എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ പുറകെ ക്ലർക്കിൻ്റെ സാലറി അങ്ങനെ നമ്മൾ പറയാം. നമ്മളിപ്പോൾ മെയിനായിട്ട് സി എസ് സി നടത്തുന്ന രണ്ട് എക്സാം ക്ലർക്ക് സെക്രട്ടറി, അതും ഓരോ ഗ്രേഡിലുള്ള ബാങ്കുകളിലെ സെക്രട്ടറിയുടെയും ക്ലർക്കിൻ്റെയൊക്കെ സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും എത്ര വെച്ച അതിൻ്റെ ഇപ്പോൾ ഉള്ള പ്രസന്റ് 2014 വന്ന സാലറി റിവിഷൻ വന്നതിൽ വെച്ച് അല്ലേ, നമുക്കിപ്പോൾ ശമ്പള പരിഷ്കരണം 2014 വന്നു, 2019 വരേണ്ടതായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണ് ശമ്പള പരിഷ്കരണം വരുന്നത് സഹകരണ ബാങ്കുകളിൽ. അപ്പോൾ 2019 വരേണ്ടതായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 2014 വന്ന ആ ഒരു സാലറി വെച്ചിട്ട് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്നത് ബേസിക് പേ. അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എത്രയാണെന്നറിയാവോ? ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു സെക്രട്ടറിക്ക് ആദ്യം കിട്ടുന്ന ബേസിക് പേ എത്രയാണെന്നറിയാവോ? 20,300 രൂപ മുതൽ. നമ്മൾ ആദ്യമേ ശമ്പള സ്കെയിലെന്ന് നോക്കാം. 20,300 രൂപ മുതൽ 56,450 രൂപ, ഇതാണ് ആ സാലറിയുടെ സ്കെയില്. 20,300 രൂപ മുതൽ 56,450 രൂപ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എങ്ങനെയാണ്, 20,300 രൂപ ബേസിക് പേ പ്ലസ് എന്താ ഇതിൻ്റെ 121%, ഇപ്പോൾ ഡി എ 121%. 100% ഡി എ ആകുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തേണ്ടതാണ്. ഇപ്പോൾ 2019 നടത്തേണ്ടതായിരുന്നു, ഇതുവരെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡി എ 121% ഡി എ ആണ്. അപ്പോൾ 20,300 പ്ലസ് 121% ഡി എ, അപ്പോൾ എത്ര വരും? എത്ര വരും? 20,000. ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്, കാരണം കണക്ക് കൂട്ടാനായിട്ട് അത്ര എക്സ്പെർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തരാനായിട്ട്, ഞാൻ എക്സ്പെർട്ട് ആയെന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞാൽ, നമുക്ക് കണക്ക് കൂട്ടം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കാൽക്കുലേറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 20,300 രൂപയുടെ 121% എത്രയാ? 24,563 രൂപ. ഇത് ഡി എ. ഇപ്പോൾ ഇത് ബേസിക് പേയുടെ കൂടെ ആഡ് ചെയ്യും. പിന്നെ എന്താ, ഈ ബേസിക് പേയുടെ 10% ഹൗസ് റെന്റ് അലവൻസ് അഥവാ എച്ച് ആർ എ. എത്ര ശതമാന? 10% എച്ച് ആർ എ. അപ്പൊ എത്ര? 2,030 രൂപ എച്ച് ആർ എ. അപ്പൊ എത്ര വന്നു? 20,300 രൂപ ബേസിക് പേയും അതിന്റെ 121% 24,563 രൂപ ഡി എയും 20,030 രൂപ എന്തും വന്നു? നമ്മുടെ എച്ച് ആർ ഐയും വന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. 20,300, 24,563, 2,030. ഇതാണ് ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ സെക്രട്ടറിയുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഡിഡക്ഷൻ വരും, പി എഫ്, വെൽഫെയർ ഫണ്ട്. പി എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടോട്ടൽ 40,000, 46,893
12% PF പിടിക്കും നമുക്ക് റിട്ടയർമെന്റ് ആവുമ്പോൾ കുറയണ്ട അതിന്റെ 12% 5627 രൂപ പിന്നെ 130 രൂപ ഇത് ഫിക്സഡ് ആണ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് എടുക്കും പിന്നെ SLI 300 രൂപ GIS 400 രൂപ ഇത്രയുമാണ് ഇതിൽ കട്ടിംഗ് വരുന്നത് എത്രയാണ് ഇത് പെൻഷൻ ഫണ്ട് ഇത് വെൽഫെയർ ഫണ്ട് SLI GIS ഇത്രയുമാണ് കട്ടിംഗ് വരുന്നത് അപ്പോൾ 16893 5627 130 300 സോറി 130 300 400 അപ്പോൾ 6457 രൂപയാണ് അതിൽ നിന്ന് കുറവ് വരുന്നത് അതായത് 46893 കുറച്ചാൽ ബാക്കി 40436 രൂപ എന്ത് കിട്ടും ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു സെക്രട്ടറിക്ക് കേറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും സാലറി കിട്ടും അപ്പോൾ എല്ലാവരും ഓർത്ത് നോക്കണം നിങ്ങളൊരു CSEB എക്സാം എഴുതി പാസ്സായി ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടുത്തെ സെക്രട്ടറിക്ക് ആദ്യം കിട്ടുന്ന നെറ്റ് സാലറിയാണിത് 40436 പിന്നെ ഇതുകൂടാതെ എന്തൊക്കെയുണ്ട് എല്ലാ വർഷവും ഓരോ സാലറി സ്കെയിൽ ഓരോ ബാങ്കുകളുടെയും സാലറി സ്കെയിൽ പറയുമ്പോൾ അവർ ഓരോ സ്കെയിലിനും ഒരു ഇൻക്രിമെൻറ്റ് പറയുന്നുണ്ട് അതെല്ലാ വർഷവും നമ്മളുടെ സാമ്പത്തിക വർഷം നമ്മൾ ഓരോ വർഷവും പൂർത്തിയാക്കുമ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വർഷത്തെ സർവീസ് വരുമ്പോൾ ഈ ബേസിക് പേയുടെ കൂടെ എന്ത് നമുക്ക് തന്നിരിക്കുന്ന ബേസിക് പേ ഉണ്ടല്ലോ 20300 കൂട്ടത്തിൽ അതാ ബേസിക് പേ എല്ലാ വർഷവും മാറും ഈ 20300 കൂട്ടത്തിൽ ചിലപ്പോൾ 560 610 അങ്ങനെ ഓരോ എമൗണ്ട് കൂടും അപ്പോൾ അതിൻ്റെ ഈ ബേസിക് പേയുടെ കൂട്ടത്തിൽ ഇപ്പോൾ 560 ആണെങ്കിൽ 560 അത് ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആയിരിക്കും DA HRI എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു CSEB എക്സാം എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾക്കൊരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു സെക്രട്ടറിയുടെ സാലറി വരുന്നത് ഇനി നമുക്ക് നോക്കാം ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്ക് ആണെങ്കിൽ എന്ത് വരും 19300 രൂപ പിന്നെ എന്ത് വരും 19300 121% അല്ലേ 121% 23353 രൂപ പിന്നെ എന്താ വരുന്നത് ഇതിൻ്റെ എന്ത് വരും HRI വരുമല്ലേ 19300 HRI ഇത്ര വരും 1930 രൂപ HRI വരും അപ്പോൾ എന്ത് വരും 19300 23353 1930 44583 രൂപ HRI വരും ഇനി അതിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്താ 12% PF പിന്നെന്താ അത് പിന്നെ 130 രൂപ വെൽഫെയർ ഫണ്ടിലേക്കും പിന്നെ SLI DIS 400 രൂപ വീതം അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാലറി ഇന്ന് ഏറ്റവും ചെറിയ ബാങ്ക് ഒരു ക്ലാസ് 5 ബാങ്ക് ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് നമ്മളിപ്പോൾ ക്ലാസ് 1 പറഞ്ഞു ക്ലാസ് 2 പറഞ്ഞു ഒരു ക്ലാസ് 5 ഒരു സെക്രട്ടറി ക്ലാസ് 5 ഇപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഒരു സെക്രട്ടറിക്ക് ഇപ്പോൾ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡൊന്നും അല്ല നമുക്കൊരു ക്ലാസ് 3 ബാങ്ക് നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങൾ ഇപ്പോൾ വലിയ വലിയ ബാങ്കുകളൊന്നും കണ്ടാലറിയാം അല്ലേ ക്ലാസ് 1 ബാങ്ക് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളൊക്കെ നമുക്ക് കണ്ടാലറിയാം പുറമെയുള്ള സെറ്റപ്പ് കാണുമ്പോഴറിയാം നമ്മളപ്പോൾ ബാങ്കുകളിലേക്ക് ആപ്ലിക്കേഷൻ ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊന്ന് കുറച്ച് പേരോട് ചോദിക്കുക ഈ ബാങ്കുകൾ എവിടെയാണ് പിന്നെ അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് KCEF അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ഇവരൊക്കെ ഇറക്കുന്ന ഡയറികളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സഹകരണ ബാങ്കുകളൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ഉണ്ടാവും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളാണെങ്കിൽ ഈ രീതിയിൽ സാലറി വരും ഇനി നമ്മുടെ സാധാരണ കൂടുതലും കാണുന്നത് ക്ലാസ് 3 ക്ലാസ് 4 ആണ് ഒരു ക്ലാസ് 3 ഒരു സെക്രട്ടറിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ 15320 രൂപ എപ്പോഴാണ് ക്ലാസ് 3 എന്നുവെച്ചാൽ ലാഭത്തിലുള്ള ബാങ്കുകളൊക്കെ ആയിരിക്കും കേട്ടോ ക്ലാസ് 3 ക്ലാസ് 4 മുതൽ മുകളിലേക്കുള്ള ബാങ്കുകളൊക്കെ എപ്പോഴും ലാഭത്തിലായിരിക്കും ക്ലാസ് 4 മുതൽ മുകളിലേക്കുള്ള ബാങ്കുകളൊക്കെ എപ്പോഴും ലാഭത്തിലായിരിക്കും അപ്പോൾ ഈ 15320 ഈ ക്ലാസ് 3 ആരുടെ സെക്രട്ടറിയുടെ സാലറി അപ്പോൾ ഈ 15320 പ്ലസ് എന്താ 121% 15320 ഈ 121 മാറാൻ കിട്ടുന്നത് ഇപ്പോൾ ശമ്പള പരിഷ്കരണം 2019 വരാത്തത് കൊണ്ടാണ് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും
ഈ ബേസിക് പേ കൂടും ഡി എ കുറയും ഡി എ കുറഞ്ഞിട്ട് ഡി എ പിന്നെ കൂടി കൂടി ഇപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഒരു വർഷം രണ്ട് തവണ ഡി എ പ്രഖ്യാപിക്കും ആ സർക്കാർ ഇത്ര പേഴ്സൻറ്റേജ് ഡി എ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 5% ക്ഷാമബത്ത് അനുവദിച്ചു അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 8% ക്ഷാമബത്ത് അനുവദിച്ചു സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അല്ലെങ്കിൽ ഡി എ അവരുടെ പി എഫിലോട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ സഹകരണ ജീവനക്കാരുടെ ക്ഷാമബത്ത നമ്മുടെ സാലറിയോടുകൂടി നമുക്ക് തരുവാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് പ്രത്യേകതയുണ്ട് അപ്പം ഡി എ സാധാരണ ശമ്പളപരിഷ്കരണം തുടങ്ങുന്ന സമയത്ത് ഡി എ കുറവായിരിക്കും പിന്നെ കൂടി കൂടി ഡി എ 100% എത്തുമ്പോൾ ശമ്പളപരിഷ്കരണം നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ഇതുവരെ നടത്തിയിട്ടില്ല പിന്നെ 2 വർഷമായിട്ട് നമുക്ക് ഡി എയും തന്നിട്ടില്ല അങ്ങനൊരു കാര്യം ഒരു വശത്തുണ്ട് എങ്കിലും നമുക്ക് 6 മാസം കൂടുമ്പോൾ ഡി എ 1% കൂടി കൂടി അങ്ങനെ എത്ര 8, 3, 5 അങ്ങനെ ഒരു അത് വെച്ചാണ് അങ്ങനെ ഓരോ ലെവലിൽ എത്രയാണ് പ്രഖ്യാപിക്കുന്നത് അത് വെച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇപ്പം 125% ഇപ്പോൾ പ്രസൻ്റ് ഉണ്ട് അപ്പോൾ മനസ്സിലായാലോ ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ എന്താ ഇപ്പോൾ 15,320 121% എത്രയാ 18,537 കൂട്ടാം അതിൻ്റെ കൂടെ എന്താണ് 10% എന്തുണ്ട് 10% എച്ച് ആർ എ ഉണ്ട് എത്ര 1532 രൂപ 10% എച്ച് ആർ എ എത്രയാ 15,320 18,537 1532 അങ്ങനെ 35,389 രൂപ ഗ്രോസ് സാലറി എന്തായാലും ക്ലാസ് 3 ബാങ്ക് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ബാങ്കുകളൊക്കെ ക്ലാസ് 4 ക്ലാസ് 3 പിന്നെ തീരെ നഷ്ടത്തിലുള്ള ബാങ്കുകൾ ക്ലാസ് 5 ആകാൻ സാധ്യതയുണ്ട് എങ്കിലും കൂടുതലും ബാങ്കുകളും ക്ലാസ് 3 ക്ലാസ് 4 ആയിരിക്കാൻ സാധ്യത അപ്പോൾ 35,389 ഏതാ നമ്മൾ കുറക്കേണ്ടത് 12% പി എഫ് അല്ലേ എത്ര വരും 4,247 രൂപ വരും 35,389 അല്ലെങ്കിൽ 31,142 രൂപ എന്ത് വരും പി എഫ് എന്ത് കുറച്ചിട്ട് വരും നമ്മുടെ പി എഫ് കുറച്ചിട്ട് 31,142 രൂപ സാലറി വരും പിന്നെന്താ ഇതിൽ നിന്ന് 130 രൂപ എന്ത് കുറക്കും സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് കുറക്കും എത്രയാ 31,012 പിന്നെന്താ ഒരു 700 രൂപ എസ് എൽ എയും ജി ഐ എസും കൂടി വരും ഇപ്പം 30,312 സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന അത്യാവശ്യം ഒരു കാണാറുള്ള ഒരു നല്ല ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും എത്ര ഇത് സെക്രട്ടറിയായിട്ട് കയറിയാൽ 30,312 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനല്ലേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടൊരു മോട്ടിവേഷൻ ആകട്ടെ നിങ്ങൾ പഠിക്കട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്തതാണ് 2-3 പേര് ചോദിച്ചു സർക്കാരാണോ തീരുമാനിക്കുന്നത് ഇതിന് പുറമെ വേറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സാലറി മാത്രമല്ല സെക്രട്ടറിയുടെ സാലറിയേക്കാൾ കൂടുതൽ ഒരു ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലിരുന്ന് സാലറി വാങ്ങുന്ന ബാങ്കുകളും ഉണ്ട് കാരണം ഒരു ക്ലാസ് 5 ബാങ്കിലെ സെക്രട്ടറിയുടെ സാലറിയേക്കാൾ കൂടുതൽ എന്താ ഒരു ജൂനിയർ ക്ലർക്കിന് ഒരു ക്ലാസ് സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ ഒരു ജൂനിയർ ക്ലർക്ക് മേടിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇതിൽ അപ്പം നമുക്കിനി ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ ഇപ്പോൾ കോഴിക്കോട് സിറ്റി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പരസ്യമൊക്കെ കാണുന്ന അത് എന്താ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡുമല്ല ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കുകളാണ് അവിടേക്ക് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര അവിടുത്തെ ഒരു കറക്റ്റായിട്ട് കയറിയാൽ തന്നെ നമ്മുടെ സാധാരണ ഒരു ചെറിയ സംഘങ്ങളിലൊക്കെ ഒരു പിയൂണിന് കിട്ടുന്ന സോറി ഒരു സെക്രട്ടറിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ക്ലർക്കിന് ഉണ്ടാകും സാലറി ഇനി നമുക്ക് നോക്കാം ഒരു ക്ലാസ് 3 നമ്മുടെ സാധാരണ ഇവിടെ കാണാൻ ചെറിയൊരു ബാങ്കിലെ ഒരു ജൂനിയർ ക്ലർക്ക് പരീക്ഷയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സാലറി കിട്ടും നമുക്ക് നോക്കാമേ എങ്ങനെ ജൂനിയർ ക്ലർക്കായിട്ട് നിങ്ങൾ സാധാരണ നമ്മുടെ ഇവിടെ കാണുന്ന ഒരു സാധാരണ ഒരു എന്തിലെ ഒരു ക്ലാസ് 3 ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് 3 ബാങ്കിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ ക്ലർക്കായി കയറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സാലറി കിട്ടുമെന്ന് നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ സോറി എന്താ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്കിന് ക്ലാസ് 5 ഒരു സെക്രട്ടറിയേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് വെച്ചൊന്ന് നോക്കാം ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലെ ഒരു ജൂനിയർ ക്ലർക്കിന് എത്ര സാലറി കിട്ടുമെന്ന് നോക്കാം ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് കിട്ടാം
നല്ല ബാങ്ക് ആ ബാങ്കിന്റെ സെറ്റപ്പ് കാണുമ്പോഴറിയാം നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് ഒക്കെ പുറകിൽ പോകുന്ന രീതിയിലുള്ള സെറ്റപ്പ് അങ്ങനെ ഒരു ജൂനിയർ ക്ലർക്കായിട്ട് കയറുവാണെങ്കിൽ എത്രയാ 11,250 രൂപ മുതൽ എത്രയാ 11,250 രൂപ മുതൽ 30,300 ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഞങ്ങളുടെ ചേർത്തല താലൂക്കിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ ബാങ്കുകൾ ഞാൻ പേരെന്ന് എടുത്ത് പറയുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബാങ്കിലേക്ക് പോകുന്നത് വഴി ഒരു ബാങ്ക് കണ്ടു ആ ബാങ്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ് അത്രയ്ക്ക് ആ ബാങ്കിൻ്റെ പുറം കാണുമ്പോഴും നല്ല സെറ്റപ്പാണ് അപ്പോൾ എന്താ നമുക്ക് നോക്കാം 11,250 രൂപ മുതൽ 30,300 ഈ നമ്മൾ ഡി എ ഇത് വന്നിട്ട് ചില സമയത്ത് ഡി എ ഒക്കെ കൂടി വരുമ്പോൾ ഈ 30,300 അതിക്രമിച്ച് പോകും എമൗണ്ട് കാരണം ശമ്പള പരിഷ്കരണം വരാതെ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി ഡി എയും ഇൻക്രിമെൻറ്റൊക്കെ എല്ലാ വർഷവും നമുക്ക് ഇൻക്രിമെൻറ്റ് കൂടി ഇൻക്രിമെൻറ്റ് കൂടുന്ന എന്തിൻ്റെ കൂട്ടത്തിലാണ് ഈ ബേസിക് പേയുടെ കൂട്ടത്തിലാണ് നമുക്ക് ഇൻക്രിമെൻറ്റ് വരുന്നത് അത് എല്ലാ വർഷവും നമുക്ക് നമ്മുടെ ഒരു ഒരു വർഷം നമ്മുടെ എന്നാണോ ജോയിൻ ചെയ്ത് ആ ഡേറ്റ് വെച്ച് ആ വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇൻക്രിമെൻ്റ് ബേസിക് പേയുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നത് അത് ചിലപ്പോൾ ഒരു 560 രൂപ 200 രൂപ പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചാൽ ഡി എ കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം 11,250 രൂപ അല്ലേ ബേസിക് പേ സോറി 11,250 രൂപ ബേസിക് പേ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് വരാം 11,250 121% എത്രയാ 13,613 എടുക്കാം പിന്നെന്താ അതിൻ്റെ 10% എന്താ എച്ച് ആർ എ ഇപ്പം എത്ര വന്നു 11,250 13,613 1,125 25,988 രൂപ എന്ത് വന്നു ഒരു ജൂനിയർ ക്ലർക്കിൻ്റെ ഗ്രോസ് സാലറി വന്നു പിന്നെന്താ അതിൻ്റെ 12% എന്ത് അടക്കണം നമ്മൾ പി എഫിലേക്ക് അടക്കണം അപ്പോൾ എത്ര 3,119 രൂപ പി എഫിൽ അടയ്ക്കണം ബാക്കി 22,869 രൂപ എന്ത് കിട്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ ഇതിൽ നിന്ന് എന്ത് വരും ഒരു 700 130 വരും ഒരു 830 രൂപ കൂടി കുറയും അത്ര 22,039 രൂപ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ഒരു സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടും ഇനി നമുക്ക് നോക്കാം ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു ക്ലാസ് 3 ബാങ്ക് അല്ലെങ്കിൽ ക്ലാസ് 2 ബാങ്ക് വെച്ച് നോക്കാം ക്ലാസ് 2 ക്ലാസ് 3 കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ക്ലാസ് 2 ബാങ്കിലെ ആരാ ജൂനിയർ ക്ലർക്കായിട്ട് നിങ്ങൾ ടെസ്റ്റ് എഴുതി ജോയിൻ ചെയ്താൽ ഈ 2014 ശമ്പള പരിഷ്കരണം വെച്ച് ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഉടനെ വരുമെന്നൊക്കെ കമ്മീഷൻ ആയിട്ടുണ്ട് കമ്മിറ്റി ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇലക്ഷനോടനുബന്ധിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനെപ്പറ്റി അതിന് വേറൊന്നും നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാ യൂണിയൻകാരും ഇപ്പോൾ എംപ്ലോയീസ് യൂണിയൻകാരെല്ലാവരും സംയുക്തമായിട്ടൊക്കെ അവർ സമരങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഡി എ പ്രഖ്യാപിക്കണം ശമ്പള പരിഷ്കരണം നടത്തണമെന്നൊക്കെ ഇതുവരെ വന്നില്ല എങ്കിലും നമ്മൾ 2014 സാലറി റിവിഷൻ വെച്ച് നമുക്ക് എന്ത് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ക്ലാസ് 3 ബാങ്കിൽ ഒരു ക്ലർക്കിൻ്റെ ജൂനിയർ ക്ലർക്കിൻ്റെ സാലറി സ്കെയിൽ എന്താ 9,190 രൂപ മുതൽ എത്രയാണ് 23,600 രൂപയാണ് ഒരു ക്ലാസ് 3 ബാങ്കിലെ ജൂനിയർ ക്ലർക്കിൻ്റെ സാലറി അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കൂട്ടുമെന്ന് നോക്കാം 9,190 അതിൻ്റെ 121% 11,120 പ്ലസ് എത്രയാണ് 919 അല്ലേ 10% ഹൗസ് റെൻ്റ് അലവൻസ് 9,190 11,120 919 എത്ര 21,229 രൂപയാണ് ഗ്രോസ് സാലറി ഇതിൻ്റെ എത്രയാണ് 12% എന്ത് വരും പി എഫിലേക്ക് മാറ്റണം അപ്പോൾ 2,547 രൂപ എന്തിലേക്ക് പോകും പി എഫിലേക്ക് പോകും ബാക്കി എത്ര 18,682 രൂപ പിന്നെ
എസ് എൽ ഐയും ജി ഐ എസും പിന്നെ ഇതാ നമ്മുടെ വെൽഫെയർ ഫണ്ടും കൂടി ഒരു 830 രൂപ കൂടി പോകും അല്ലേ. അപ്പം 1680 എന്ന് 830 പോയാൽ ബാക്കി 17,000 എത്ര കൈ കിട്ടും? 17,850 രൂപ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. എപ്പോൾ കിട്ടും? സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഇപ്പം ശമ്പള പരിഷ്കരണം വന്നില്ലെങ്കിൽ ഇപ്പം കയറുന്നവർക്ക് എത്ര കിട്ടും? ഈ 17,850 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പിന്നെ നിങ്ങൾ കയറി ഒരു 6 മാസം കഴിഞ്ഞ് ശമ്പള പരിഷ്കരണം വന്നു 2014 അല്ലെങ്കിൽ 2019 അവർ ഡേറ്റ് വെച്ച് ശമ്പള പരിഷ്കരണം വന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത്രയും നാളെ നിങ്ങൾ ഇത്രയും സാലറി കിട്ടിയല്ലേ. 17,850 രൂപ വെച്ച് നിങ്ങൾ വാങ്ങി, 2019 വെച്ച് വാങ്ങി, നിങ്ങൾ 6 മാസം ജോലി ചെയ്ത് കഴിഞ്ഞ് ആണ് ശമ്പള പരിഷ്കരണം വരുന്നത്. ഈ ശമ്പള പരിഷ്കരണം വരുന്ന സമയത്ത് 2019 മുതൽ മുൻകാല പ്രാബല്യമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സെക്രട്ടറി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസത്തെ സാലറി ഇപ്പോഴത്തെ റേറ്റ്, പഴയ ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ടോ, ശമ്പള പരിഷ്കരണം വന്നതിന് ശേഷം ആ സാലറി കൂട്ടിയാൽ എങ്ങനെയായിരിക്കുമോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അരിയറായിട്ട് രണ്ടും തമ്മിൽ ഡിഫറൻസ്, നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാലറി, നിങ്ങൾക്ക് തരേണ്ടിരുന്ന സാലറി സർക്കാർ താമസിച്ചാണ് പ്രഖ്യാപിച്ചത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് തരാനായിട്ട് സർക്കാർ കുടിശ്ശികയായിരുന്ന സാലറി നല്ല അരിയർ അത്രയും നമുക്ക് തരാനുണ്ടായിരുന്നു. 2019 ഇന്ന മാസം മുതൽ ഉള്ളവർക്ക് ഇത്രയും സാലറി വെച്ച് തരണമായിരുന്നു. ഇനിയുള്ള സാലറി സ്കെയിൽ ഇങ്ങനെയാണെന്ന സ്കെയിൽ വന്നാൽ നിങ്ങൾക്ക് തരേണ്ടിയിരുന്ന സാലറി നിങ്ങൾക്ക് തന്ന സാലറി കുറച്ചിട്ട് ബാക്കി ഉള്ള ക്യാഷ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ബാക്കി സാലറി നിങ്ങൾക്ക് സാലറി അരിയറായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ശമ്പള പരിഷ്കരണം താമസിച്ച് വന്നാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ 2019 ശമ്പള പരിഷ്കരണം 2020-21 വരുന്നതെങ്കിൽ ഈ 2 വർഷം ഇപ്പോൾ മുൻകാല പ്രാബല്യം കിട്ടും. കാരണം 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തേണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങുന്ന സാലറി എത്രയാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച സാലറിയുടെ ആ പാറ്റേൺ, അത് വെച്ചിട്ട് നമുക്ക് അരിയർ കിട്ടും. പിന്നീട് അങ്ങോട്ട് പുതിയ സ്കെയിൽ വെച്ച് സാലറിയും കിട്ടും. അപ്പോൾ മനസ്സിലായൊരു ക്ലാസ് 3 ബാങ്ക്. ഇനിയിപ്പോൾ ഒരു നഷ്ടത്തിലുള്ള ക്ലാസ് 5 ബാങ്കിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. വളരെ നഷ്ടത്തിലാണ് ബാങ്കിൻ്റെ അവസ്ഥ. ഒരു കോടിയോ 2 കോടിയോ ഒക്കെ നഷ്ടമുണ്ട്. അവിടെ വല്ല മൂലധന ശോഷണമൊക്കെ ഉണ്ടായി. ഇപ്പോൾ സാധാരണ എല്ലാ സഹകരണ ബാങ്കുകളിലും ഭയങ്കര നമ്മൾക്കിപ്പോൾ പറയാൻ കുറച്ച് നാണക്കേടും ബുദ്ധിമുട്ടും എല്ലാം ഉള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ 1 മാസത്തിൽ ഒരു പത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണയുണ്ടെങ്കിലും സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട്, സെക്രട്ടറിയുടെ അഴിമതി, ഭരണസമിതിയുടെ അഴിമതി, നമുക്ക് പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും മനസ്സിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ എല്ലാവർക്കും സഹകരണ ബാങ്കിനോടുള്ള ആ ഒരു മതിപ്പ് പോവുകയാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കൂടി സഹകരണ ബാങ്കിലുള്ളവരെല്ലാം എങ്ങനെയാണെന്നുള്ളൊരു മൈൻഡിലേക്ക് പോകും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പറയണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവിച്ച് ഒരു മൂല്യശോഷണം വന്ന് അങ്ങനെ ഒരു ബാങ്കാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് 5 ബാങ്കായിരിക്കും. അങ്ങനെയുള്ള ബാങ്കുകൾ അവിടെ സ്റ്റാഫില്ല, ക്ലാസ് 4 അല്ല. ക്ലാസ് 4 ആണെങ്കിൽ നമ്മൾ 3 വർഷമെങ്കിലും നമ്മൾ ലാഭത്തിലാകണം. 3 വർഷം ലാഭത്തിലായാൽ പ്രവർത്തന വർഷങ്ങളിൽ ബാക്കി എന്തുണ്ടായാലും 3 വർഷം നമ്മൾ ലാഭത്തിലായാൽ മാത്രമേ എം ജി ഉള്ളൂ, ക്ലാസ് 4 ലേക്ക് ആക്കുള്ളൂ. അതുവരെ നമ്മൾ ക്ലാസ് 5 ആയിരിക്കും. അങ്ങനെ ഏറ്റവും ചെറിയൊരു ബാങ്ക് ക്ലാസ് 5 ഉള്ളൊരു ബാങ്കിൽ നിങ്ങൾ ചെന്നു കിട്ടിയത് അതാണ്. ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റൂല, വേറെ ജോലി ഇല്ല, എന്ത് ചെയ്യും? അവിടെ ചെന്നാൽ നമുക്ക് എന്ത് സാലറി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അവിടെ ക്ലാസ് 5 ലുള്ള ഒരു ബാങ്ക്, അവിടെ 8,300 രൂപയാണ് ബേസിക് പേ. ബേസിക് പേ എത്ര? 8,300 രൂപ. ലാസ്റ്റ് പേ എത്ര? 20,300. നഷ്ടത്തിലാണ് ബാങ്ക്, നഷ്ടത്തിലാണ്. എന്നാലും ശമ്പളം കൊടുക്കാതിരിക്കാൻ രക്ഷയില്ല. ആളുകളുടെ കയ്യിൽ ഒത്തിരി ലോണൊക്കെ കിട്ടാനുണ്ട്, നമുക്ക് ഒത്തിരി ഓവർ ഡ്യൂ ഉണ്ട്. അപ്പം ബാങ്ക് നടത്തിക്കൊണ്ട് പോകണ സ്റ്റാഫിനെ നിയമിക്കണം. സ്റ്റാഫ് ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യുള്ളൂ, ജോലി ചെയ്താലല്ലേ കുടിശ്ശിക അറിയുള്ളൂ. അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ ഓവർ ഡ്യൂ എമൗണ്ടൊക്കെ നമുക്ക് സ്റ്റാഫ് വർക്ക് ചെയ്തും അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കോണ്ടാക്ട് ചെയ്ത് നോട്ടീസ് അയച്ച് അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്റ്റാഫിന് നിർബന്ധമാണ്, സ്റ്റാഫ് എന്തായാലും നിർബന്ധമാണ്. സ്റ്റാഫ് ഉണ്ടെങ്കിൽ സ്റ്റാഫിന് സാലറിയും കൊടുക്കണം, അത് നിർബന്ധമാണല്ലോ. ആരും വെറുതെ ജോലി ചെയ്യില്ലല്ലോ. അപ്പോൾ നഷ്ടത്തിലുള്ള ബാങ്കാണെങ്കിൽ സാലറി മറ്റേ ക്ലാസ് 5 വരെയുള്ള ബാങ്കുകൾക്ക്, അതിന് താഴേക്കുണ്ട് ബാങ്കുകളെങ്കിലും CSEB നടത്താൻ കൂടുതലും ക്ലാസ് 5 വരെയൊക്കെ അവരേതായ CSEBക്ക് വേണ്ടി കൊടുക്കുള്ളൂ. അപ്പോൾ എത്ര? ഈ 8,300 രൂപ എന്ത് വരും? ബേസിക് പേ വരും. ഈ 8,300 ന്റെ 121% എന്ത് വരും?
डी ए वो अत्र पदपत्मू रूप डी ए पत् शतमानत्रया रूप एच अव ग्रोस सालरी पत्नूटू रूप अगर पन्द्रे शतम रूटी रूप रूप एड़क पेंशन फंड सोरी पेंशन फंड स्टाफ नमें वेलफेयर फंड नूट एस एल ई जी एस एनूर अगर एणूटिप अल कु अमुक अत्यावश्यम यालो इत्र नाम साल स्कल नि पलर साल स्कल चोदचको या रीतील साल स्कल नोक इन नमुक इंटे कूड़े ई बेसीक पे कूड़े एल वर्षों और वर्ष नाम सर्वीस पूर्ति नमक कूटर इंक्रिमेंट वरुद अब ओर स्कल नाम स्कल ई स्कल इंक्रिमेंट इन वो चल एणूट मुपूट आड्डे फिगर लास्ट इतने इंक्रिमेंट अड़ वर्ष वर्ष सर्वीस पूर्ति बेसीक पे मारा एणूट मुपद एणूट डी ए कूटान डी ए पत्म एच कौन इंक्रिमेंट कूड़ी आड्ड एमंटी नाम इत्र साल कहूँ अद कूड़ा नमुक एनकूल्यू सहकरण बैंक जोली साल कूड़ा किटम नमुक नोक इतकूड़ा अब नाम इंक्रिमेंट आनवल इंक्रिमेंट एल वर्ष इंक्रिमेंट कोणस बोणस ओर बैंक प्रवर्तन लाभुरी इत्र मुदल इत्रवरे साल वांग इत्र रूप मुदल इत्रवरे साल वांग बोणस अगे अल मेल साल इत्र पेर्सेज बोणस टाइम आगे ओण टाइम आगो आ उत्सवते प्रख्यापी अब ऐटों नष्ट बैंक आत्र कूप वे बोणस कौन कुछ बोणस ऐम रूप वे बोणस कटू എല്ലാ വർഷവും സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാർച്ച് മാസം 31 സാമ്പത്തിക വർഷം എല്ലാവർക്കും അറിയാലോ ഫസ്റ്റ് ഏപ്രിൽ ടു 31 മാർച്ച് അപ്പോൾ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന എത്രയാ അതും സർക്കാർ പ്രഖ്യാപിക്കും 3500 രൂപ എന്തു കിട്ടും മെഡിക്കൽ അലവൻസ് കിട്ടും 3500 രൂപ എന്തു കിട്ടും മെഡിക്കൽ അലവൻസ് എല്ലാ വർഷവും മാർച്ച് 31 എന്ന ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മെഡിക്കൽ അലവൻസ് കിട്ടും ഇതുകൂടാതെ എല്ലാ വർഷവും ഈ മാർച്ച് 31 30 തീയതി 31 മാർച്ച് നമുക്ക് വേറൊരു ഇതുകൂടി കിട്ടും നമ്മൾ സാധാരണ പറഞ്ഞ ഡബിൾ സാലറി എന്ന് പറയാ എന്താ ലീവ് സാലറി നമ്മൾ ഒരു വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയം വാങ്ങുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിൽ 30 ദിവസത്തെ ശമ്പളം 30 ദിവസത്തെ ശമ്പളമാണ് നമുക്ക് ലീവ് സാലറി ഏകദേശം ഒരു മാസത്തെ സാലറി തന്നെ വരും പിന്നെ ഒരു കാര്യം നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കട്ടിംഗ് ഒന്നും ഈ ഇതില്ല ഈ 30 ദിവസത്തെ ശമ്പളം നമുക്ക് കൂട്ടി എടുക്കാം ഇപ്പോ നമ്മൾ എല്ലാം കൂടി കൂട്ടിയപ്പോൾ ഒരു 29250 രൂപയാണ് വന്നെങ്കിൽ നമ്മുടെ നെറ്റ് സാലറി 29200 രൂപയാണ് വന്നെങ്കിൽ എന്ത് ചെയ്യും 29250 / 30 എത്രയാ 975 രൂപ വരും ഒരു ദിവസം അപ്പ ഇങ്ങനെ ഒരു കിട്ടിയേ 975 × 30 ഒരു ദിവസത്തെ സാലറി അത് നമുക്ക് എന്ത് കിട്ടും ഇതിൽ നിന്ന് നമുക്ക് വേറെ കട്ടിംഗ് ഒന്നുമില്ല ഈ എമൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ കിട്ടും ഫുൾ എമൗണ്ട് കയ്യിൽ കിട്ടും അതാണ് എന്ത് ലീവ് സാലറി അത് എല്ലാ വർഷവും എന്തിനെ സറണ്ടർ ചെയ്യണം പിന്നെ ഈ ലീവ് സാലറി സറണ്ടർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടമുണ്ട്
ഈ ലീവ് സാർ അത് സറണ്ടർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലീവ് അക്കൗണ്ടിൽ ഇത് പോയി കിടക്കും. നമ്മൾ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് നമുക്ക് എത്ര സാലറി ഉണ്ടോ, നമുക്ക് ഇപ്പൊ കിട്ടുന്ന ജോൺ ചെയ്യുമ്പോഴുള്ള സ്കെയിൽ അല്ലായിരിക്കും അന്ന്. നമ്മുടെ 30 ദിവസം ലീവ് മാക്സിമം നമുക്ക് ആ സമയത്ത് 300 ലീവ് നമുക്ക് സറണ്ടർ ചെയ്യാം. ലീവിനെ പറ്റി ഞാൻ വേറൊരു ക്ലാസ്സും എടുക്കാം കേട്ടോ, ഇത് കറക്റ്റായിട്ട് അറിയില്ല, ഒന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 300 ലീവ് നമുക്ക് റിട്ടയർഡാകുമ്പോൾ സറണ്ടർ ചെയ്യാം. നമ്മുടെ ലീവ് അക്കൗണ്ടിൽ 300 ലീവ് വന്നിട്ടില്ലെങ്കിൽ, ഞാൻ സാധാരണ 300 ലീവ് ആർക്കും എത്താറില്ല, ആ അങ്ങനെ ഈ 30 ദിവസത്തെ സാലറി നമ്മൾ വാങ്ങാതിരുന്നാൽ ഈ 30 ദിവസം നമ്മുടെ ലീവ് അക്കൗണ്ടിലേക്ക് പോകും. നമ്മളെ ലാസ്റ്റ് അന്ന് റിട്ടയർമെന്റ് ആകുന്ന ലാസ്റ്റ് വാങ്ങിയ സാലറി എത്രയാണ്? ഇപ്പൊ വാങ്ങുന്നത് 29,000 ആണെങ്കിൽ അന്ന് ചിലപ്പോൾ 75,000 65,000 ആയിരിക്കും. പിന്നെ വർഷങ്ങൾ അത്രയും കടന്നു പോകും, മണി വാല്യൂ കുറയും. നമ്മൾ അന്ന് റിട്ടയർഡ് ആകുന്ന സമയത്ത് 300 ദിവസത്തെ സാലറി നമ്മൾ കൂട്ടുമ്പോൾ അന്നൊരു 65,000 രൂപ ആണെങ്കിൽ അന്ന് എത്ര കിട്ടും? ഈ 30 ദിവസത്തേക്ക് ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് ലീവ് സാലറി സറണ്ടർ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ഒരു സഹകരണ ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥതയോട് കൂടി തന്നെ പഠിച്ചു. നമുക്ക് ഇതുപോലൊക്കെ സാലറി വാങ്ങണം, ലീവ് സാലറി വാങ്ങണം, ബോണസ് വാങ്ങണം, മെഡിക്കൽ അലവൻസ് വാങ്ങണം, ഇൻക്രിമെൻ്റ് വാങ്ങണം, എന്താ ഡി എ ഒക്കെ കിട്ടിയില്ലെങ്കിൽ സമരവും ചെയ്യണം കേട്ടോ. ഇപ്പം ഞങ്ങളുടെയൊക്കെ അവസ്ഥയാണത്. കാരണം നമുക്ക് ഡി എ ഇതുവരെ 2 വർഷത്തോളമായിട്ട് ഡി എ ഇല്ല. ഇപ്പോൾ ശമ്പള പരിഷ്കരണ സമയം കൊണ്ട് കിട്ടും, നമുക്ക് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എല്ലാ സംഘടനകളും അതിനുവേണ്ടിയാണ്, എല്ലാ ഓരോ യൂണിയൻകാരുണ്ടല്ലോ എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ, ഒരു സ്ഥിരം ജോലി ഒരു വരുമാനമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് എല്ലാവരും പി എസ് സി പഠനമൊക്കെ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു എളുപ്പമാർഗം 2021 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനും ജീവനക്കാരിയും ആകാം. കാരണം വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒന്നും വരത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ചു പഠിക്കുക, നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് വൈഡായിട്ട് വായിച്ചു പഠിക്കുക, ക്യാപ്സൂൾ പോലെ ഒരിക്കലും പഠിക്കരുത്. ഇപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് ഇനിയിപ്പോൾ കോപ്പറേറ്റീവ് ലോയാണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി കോപ്പറേറ്റീവ് ലോ ലെജിസ്ലേഷൻ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്. പിന്നെന്താ, ട്രാൻസ്ഫറേ ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് നിങ്ങൾ കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് എടുത്തു പാലക്കാട് തിരുവനന്തപുരം 24 ജില്ലകളിലും നടക്കണമെന്നുള്ള ബുദ്ധിമുട്ടേ വേണ്ട. നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടുന്നോ, നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവിടെ സേഫാണ്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സർവീസിൽ നമ്മൾ തൃപ്തിയോടുകൂടി നമ്മൾ ജോലി ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് നല്ലൊരു ഭാവി നമുക്ക് വന്നു ചേരും. കാരണം അത്രയ്ക്ക് ട്രാൻസ്ഫർ ഇല്ല, നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലുള്ള ആളുകളെ ഞാൻ അത്ര അറിയില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലുള്ള ഓരോ ആൾക്കാരെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ അവരുടെ വീട്ടുപേരും കൂടി നമുക്ക് ഓർമ്മ വരും. കാരണം അത്രയ്ക്ക് നമ്മളൊരു പരിചയമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ഏത് നാട്ടിലാണോ ജോലി ചെയ്യുന്നത് നമുക്ക് അവിടെ തന്നെ ജോലി ചെയ്യാം. പുറത്തേക്ക് പിന്നെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ തൊട്ടടുത്തുള്ള ബാങ്കുകളിലേക്കൊക്കെ അപേക്ഷിക്കും. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഒരു ജോലിയാണ് എന്ത് ഈ സഹകരണ ബാങ്ക് ജോലി എന്നുള്ളതുകൊണ്ട്. ഇപ്പം എല്ലാവരും ആത്മാർത്ഥതയോട് കൂടി തന്നെ വാശിയോടെ തന്നെ പഠിക്കുക. 2021 എന്താ ഇപ്പം വിളിച്ചിരിക്കുന്ന ബാങ്കുകളുടെയൊക്കെ പരീക്ഷ ഉണ്ടല്ലോ ഇലക്ഷൻ കഴിയുമ്പോൾ. അപ്പം എല്ലാവരും പഠിക്കുക. ഇങ്ങനെയൊക്കെ സാലറി കിട്ടുന്ന ഇത്ര അലവൻസ് ഒക്കെ ഉണ്ട്. പിന്നെന്താ, നിങ്ങൾക്ക് 58 വയസ്സ് വരെ സർവീസ് ഉണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കോപ്പറേറ്റീവ് ലോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.